ഹെയർ കട്ടിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് വന്നിട്ട് നമുക്ക് ഹെയർ കട്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഹെയർ കട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ആളുടെ ബോഡി ഷേപ്പും ഫേസിന്റെ ഷേപ്പും അനുസരിച്ചിട്ട് വേണം ഹെയർ കട്ട് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം ഒരുപാട് തടിയുള്ള ഒരാൾ വന്നിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് ഷോർട്ട് ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്ക് വണ്ണം ഒരുപാട് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അതായത് ഹെയർ കട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോണ്ടൂറിങ് മെത്തേഡ് കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഡ്രസ് ആണെങ്കിൽ കൂടി വണ്ണം ഉള്ള ഒരാൾ വന്നിട്ട് നമുക്ക് ഹാഫ് സ്ലീവ് കൈയുള്ള ഡ്രസ് ഒക്കെ ഇടുന്ന സമയത്ത് ആൾക്ക് കുറച്ചുകൂടി തടിയുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതേസമയം ആള് വന്നിട്ട് ഒരു ഫുൾ സ്ലീവ് ഡ്രസ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ കുറച്ച് സ്ലിം ആയതുപോലെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ഹെയർ കട്ട് വരുന്ന സമയത്തും. ഒരുപാട് നമ്മുടെ ഫേസിൽ ഒരുപാട് വണ്ണമൊക്കെ ഉള്ള ഒരാൾ വരുവാണെങ്കിൽ ഹെയർ നന്നായിട്ട് ഷോർട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്ക് നന്നായിട്ട് തടി ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ആ സമയം ആൾക്കുള്ള ഹെയറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ കട്ട് ചെയ്തു കൊടുക്കാം. മുൻപാണെങ്കിൽ ഓരോരുത്തരും നമ്മളോട് വന്നിട്ട് അവരുടെ ഫേസിന് ചേർന്ന് ഒരു ഹെയർ കട്ട് ചെയ്തു കൊടുക്കാൻ പറയും. പക്ഷെ ഇപ്പോഴാവുമ്പോഴത്തേക്കും അവർ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഹെയർ കട്ട് ഡിസൈഡ് ചെയ്തിട്ട് നമ്മളടുത്ത് വന്നിട്ട് ആ ഹെയർ കട്ട് വേണമെന്നായിരിക്കും പറയുന്നത്. ആ സമയത്ത് നമ്മൾ അവരുടെ ഫേസിനനുസരിച്ച് അഥവാ അവർ പറയുന്ന ഹെയർ കട്ട് ചെയ്തൂല എങ്കിൽ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം, ഈ ഉള്ള ഹെയറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എന്ന്. ഇപ്പൊ ഫസ്റ്റ് വൺ, നമ്മൾ ആളുടെ ബോഡി ഷേപ്പും ഫേസിന്റെ ഷേപ്പും അറിഞ്ഞിരിക്കണം. രണ്ടാമത് വന്നിട്ട് ആളുടെ ഹെയറിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ, ആള് മുൻപ് എന്തെങ്കിലും ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഹെയർ കട്ടാണ്. കാരണം ആളിപ്പം വന്നിട്ട് നമുക്ക് ഒരു ലെയർ കട്ട് എന്തെങ്കിലും അടിച്ച ഒരാളായിരിക്കും, ആള് വന്നിട്ട് നമ്മളോട് പറയുവാണ് വൺ ലെങ്ത് കട്ട് ചെയ്യണമെന്ന്. ആ വൺ ലെങ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹെയർ കിട്ടണമെന്നില്ല. കാരണം ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ടുള്ള ഹെയർ വന്നിട്ട് ഒരുപാട് കുറഞ്ഞിരിക്കും. ആ സമയത്ത് നമ്മളൊരു പ്രോപ്പർ ഏത് ഹെയർ കട്ടാണ് ചെയ്തതെന്ന് മുൻകൂട്ടി അറിയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ എത്രത്തോളം ഓയിൽ ഉണ്ട് അതെല്ലാം നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് വൺ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പം ഓയിലൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഷാംപൂ വാഷ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കട്ട് കിട്ടണമെങ്കിൽ വെറ്റ് ഹെയറിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ആളുടെ ഹെയർ വന്നിട്ട് ഭയങ്കര ഫ്രിസിയോ ഡാമേജ്ഡ് ഹെയറോ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കണ്ടീഷണർ കൂടി അപ്ലൈ ചെയ്തിരിക്കണം. അല്ലാത്ത ഹെയർ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ടാംഗിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ടാംഗിൾസ് റിമൂവ് ചെയ്യാനും ടാംഗിൾസ് പെട്ടെന്ന് വരാണ്ടിരിക്കാനും സാധിക്കും. നമുക്ക് അടുത്ത് വേണ്ട സെക്ഷൻസ് ആണ്. സെക്ഷൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വന്നിട്ട് പ്രൊഫൈൽ സെക്ഷൻ. പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സെന്റർ പാർട്ടീഷൻ എന്നോ സീമന്ത രേഖ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ നോസിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന ലൈന്. ഇപ്പൊ ഡെമ്മിയിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ക്ലിയർ ഇല്ലായിരിക്കും. റിയൽ ഹെയർ ആവുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് പ്രൊഫൈൽ, സെക്കൻഡ് വൺ റേഡിയൽ സെക്ഷൻ. റേഡിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇയർ ടു ഇയർ സെക്ഷൻ ആണ്. അത് നമുക്ക് ഒരുപാട് പേരിൽ എടുക്കുന്ന സമയത്ത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ച് എടുക്കാൻ പറ്റുമായിരിക്കും. ഇല്ല എങ്കിൽ ഒരു കോംബ് എടുത്തിട്ട് കോമ്പിന്റെ ഈ സ്റ്റാർട്ടിങ് മുതൽ ഈ എൻഡിങ് വരെ ഉള്ളത് കണക്കാക്കിയാലും മതി. അത് നമ്മൾ ഇവിടം വരെ അളവെടുത്തതിന് ശേഷം ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് വര കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇയറിന്റെ ബാക്കിലായിട്ട് തൊട്ട് പിറകിലായിട്ട് നിൽക്കും. അങ്ങനെ രണ്ടു വശത്തും എടുക്കണം. അതാണ് ഇയർ ടു ഇയർ സെക്ഷൻ. അതിനുശേഷം ഹൊറിസോണ്ടൽ സെക്ഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലൈൻ വന്ന് നിൽക്കുന്ന അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കും. ഈ രണ്ട് വശത്തു നിന്നും കൂട്ടിമുട്ടിച്ച് എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ഹൊറിസോണ്ടൽ സെക്ഷൻ. ലാസ്റ്റ് വന്നിട്ട് ഇത് വർക്ക് ഏരിയ. നമ്മൾ വർക്ക് ഏരിയയിലെ ഹെയർ എത്രത്തോളം ലെങ്ത് കുറയ്ക്കുന്നു അതനുസരിച്ചിട്ടിരിക്കും നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ഹെയറിന്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന സെക്ഷൻസ്. നമുക്ക് ഹെയർ സെക്ഷൻ വരുമ്പോഴത്തേക്കും പലര് കട്ട് ചെയ്യുന്നതും പല സെക്ഷനിലായിരിക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ബേസിക് ആയിട്ട് കട്ടിങ് പഠിക്കുന്ന ഒരാൾക്ക് എളുപ്പമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഡിഗ്രി ആണ്. കാരണം നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഹെയർ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അത് ഓരോ ഡിഗ്രി ബേസിലാണ്. നമ്മൾ ഹെയർ എടുത്തതിന് ശേഷം നേരെ പിടിക്കുന്നത് 90 ഡിഗ്രി ആണ്. ഈ നമ്മളിപ്പം റൈറ്റ് സൈഡിലോട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച 90 ഡിഗ്രി തന്നെയാണ്. ലെഫ്റ്റിലുള്ള ഹെയറും ഈ പിടിക്കുന്നത് 90 ഡിഗ്രി തന്നെയാണ്. അടുത്ത് നമ്മൾ ആ ഹെയറിനെ നേരെ താഴോട്ട് പിടിക്കുന്നത്
0 ഡിഗ്രി. ഇത് കുറച്ചും കൂടി അങ്ങോട്ട് ചരിക്കുവാണെങ്കിൽ നമുക്ക് -45 ആവും. ഹെയറിന് നമ്മൾ ചരിക്കാതെ സ്കാൽപ്പിന് നേരെ താഴോട്ട് പിടിക്കുന്നതാണ് 0 ഡിഗ്രി. ഇതേ ഹെയറിന് നമ്മൾ 90 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയ്ക്ക് പിടിക്കുവാണെങ്കിൽ 45 ഡിഗ്രി. മുകളിലോട്ട് നമ്മൾ ഇത് 180 ഡിഗ്രി. 180 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്ക് പിടിക്കുവാണെങ്കിൽ 135. ഇതാണ് നമ്മുടെ ഡിഗ്രി ബേസിൽ വരുന്നത്. അടുത്ത് നമുക്ക് എക്സ്ട്രാ വരുന്നത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി ആണ്. ഇത് നമുക്ക് ആവശ്യം വരുന്നത് ലെയർ കട്ട് ചെയ്യുന്ന സമയത്താണ്. അതായത് നമ്മുടെ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി. ഈ വശത്ത് പിടിക്കുന്ന സമയത്ത് ഈ നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി. ഇനി നമ്മൾ ഈ വശത്തോട്ട് വരുവാണെങ്കിൽ ഈ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി. അങ്ങനെ എല്ലാ വശത്തും നമ്മൾ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി, ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ ഒരെണ്ണം ഉള്ളത് നമുക്ക് 90 ഡിഗ്രി തന്നെയാണ്, പക്ഷെ അത് വന്നിട്ട് നമുക്ക് സ്കാൽപ്പിന്റെ അതായത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി ആണ്. ഇത് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡിഗ്രി ആയിരിക്കും വേണ്ടി വരുന്നത്. ഹെയർ ഗ്രോത്ത് അനുസരിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്കാൽപ്പിൽ നിന്ന് എങ്ങനെയാണോ ഹെയർ വളർന്നു നിൽക്കുന്നത് ആ ഹെയറിന് സ്ട്രെയിറ്റ് പിടിക്കുന്നതാണ് 90 ഡിഗ്രി. ഇപ്പം ഈ സെക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി. ഈ മുകളിലോട്ട് വരുന്ന സമയത്ത് സ്കാൽപ്പിന് നേരെ ഇതാണ് 90 ഡിഗ്രി. അങ്ങനെ എല്ലാ സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട്. അടുത്ത് നമുക്ക് എക്സ്ട്രാ വരുന്നത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി ആണ്. ഇത് നമുക്ക് ആവശ്യം വരുന്നത് ലെയർ കട്ട് ചെയ്യുന്ന സമയത്താണ്. അതായത് നമ്മുടെ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി. ഈ വശത്ത് പിടിക്കുന്ന സമയത്ത് ഈ നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി. ഇനി നമ്മൾ ഈ വശത്തോട്ട് വരുവാണെങ്കിൽ ഈ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി. അങ്ങനെ എല്ലാ വശത്തും നമ്മൾ സ്കാൽപ്പിന് നേരെ പിടിക്കുന്നതാണ് 90 ഡിഗ്രി, ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കപ്പോ ആദ്യം വൺ ലെങ്ത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. വൺ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് കട്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്തിരിക്കണം. ഹെയർ നന്നായിട്ട് വെറ്റായിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം നമ്മൾ വർക്ക് ഏരിയയാണ് കട്ട് ചെയ്യുന്നത്. വർക്ക് ഏരിയ കട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനോട് ചോദിക്കുക എത്രത്തോളം ലെങ്ത് കുറയ്ക്കണമെന്നും, അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ കസ്റ്റമർ എത്രത്തോളമാണോ ലെങ്ത് കുറയ്ക്കാൻ പറയുന്നത് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി വേണം ഹെയർ കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് നിവർന്നിരിക്കും. അത് ജസ്റ്റ് ഡ്രൈ ആവുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മുകളിലോട്ട് കയറിപ്പോകും. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് കസ്റ്റമർ പറയുന്ന ലെങ്ത് പ്ലസ് 1 ഇഞ്ച് കൂട്ടി വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഫസ്റ്റ് വർക്ക് ഏരിയ കട്ട് ചെയ്യാം. വർക്ക് ഏരിയയിൽ നമ്മൾ സെന്റർ ഭാഗത്ത് നിന്നിട്ട് ഹെയർ എടുക്കണം. എടുത്തതിന് ശേഷം ഈ രണ്ട് സൈഡിലോട്ടുള്ള ഹെയർ നമുക്ക് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. അതാവുമ്പോഴത്തേക്കും നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല്ല് അടുപ്പമുള്ള ഭാഗം വെച്ചിട്ട് വേണം കോംബ് ചെയ്യാനായിട്ട്. കോംബ് ചെയ്യുന്നതിന്റെ പിറകെ തന്നെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കുക. പിടിച്ച് നമ്മൾ ഏതുവരെയാണ് അവർക്ക് ലെങ്ത് വേണ്ടത് അതിന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് പൊക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ കൈ ലൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലെ ഹെയർ എടുക്കാം. റൈറ്റ് സൈഡിലെ ഹെയർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. കുറേച്ച് ഹെയർ എടുത്ത് ഹെയർ ഗ്രോത്തിന്റെ അതേ ഡയറക്ഷനിലോട്ട് തന്നെ കോംബ് ചെയ്യണം. അതായത് ഈ ഹെയറിനെ നമ്മൾ ഈ സൈഡിലോട്ട് ചരിക്കാൻ പാടില്ല. ഹെയർ എങ്ങനെയാണോ വളർന്ന് നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ കോംബ് ചെയ്ത് ഗൈഡ് ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്യണം. ഗൈഡ് ലൈനെ പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് റീകറക്റ്റ് ഒന്നും ചെയ്യരുത്. ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഹെയർ മാത്രം കട്ട് ചെയ്താൽ മതി. നമുക്ക് കട്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഈ വർക്ക് ഏരിയയിലെ മുഴുവൻ ഹെയറും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗൈഡ് ലൈൻ യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്തിന്റെ ഡയറക്ഷനിലോട്ട് കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യുക. നമ്മൾ വർക്ക് ഏരിയയിലെ ഹെയർ മുഴുവനും 0 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഹെയർ നമ്മൾ 0 ഡിഗ്രി തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അടുത്ത ഹൊറിസോണ്ടൽ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു സെക്ഷനിലെ ക്ലിപ്പ് റിലീസ് ചെയ്ത്
നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യുക. ഇനി നമുക്ക് ഈ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. ബാക്കി ഈ ഭാഗത്തുള്ള ഹെയർ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചു. നമ്മൾ അടുത്ത ഹൊറിസോണ്ടലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എച്ചിൻ്റെ നടുക്ക് വരയ്ക്കും പോലെ നമ്മൾ ചരിച്ചൊരു വര കൊടുക്കുന്നത് ഹൊറിസോണ്ടലും, താഴോട്ട് നമ്മൾ ഒരു ലൈൻ പോലെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ വെർട്ടിക്കലും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ഭാഗത്തെ ഹെയർ രണ്ടായിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്ത് അടുത്ത് നമ്മൾ ഹെയർ വെർട്ടിക്കലായിട്ട് എടുത്തതിന് ശേഷം ബാക്കി ഹെയർ ജസ്റ്റ് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് താഴത്തെ ഗൈഡ് ലൈൻ യൂസ് ചെയ്ത് താഴത്തെ ഗൈഡ് ലൈനിൽ നിന്നും കുറച്ച് ഭാഗം എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് 0 ഡിഗ്രിയിൽ കോംബ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൈഡ് ലൈൻ ഒന്നും ചെയ്യണ്ട, അധികമായിട്ട് നിൽക്കുന്ന ഹെയറിനെ മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇപ്പം ഈ ഹെയർ കട്ട് ചെയ്ത പോലെ തന്നെ ഹൊറിസോണ്ടൽ ഭാഗത്തെ മുഴുവൻ ഹെയറും നമുക്ക് വെർട്ടിക്കലായിട്ട് എടുത്ത് താഴോട്ട് കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ ഗൈഡ് ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മൾ ഹൊറിസോണ്ടൽ ഭാഗത്തെ ഹെയറും നമ്മൾ താഴോട്ട് കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ ഫുൾ ഹെയറും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇയർ ടു ഇയർ സെക്ഷനാണ് കട്ട് ചെയ്യേണ്ടത്. ഇയർ ടു ഇയർ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഹെയർ ബാക്കിലോട്ട് കോംബ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് വശത്തോട്ടാണ്, അതായത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടും കോംബ് ചെയ്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് സെക്ഷൻ എടുത്ത് ബാക്കി ഹെയർ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ ഗൈഡ് ലൈനും നമ്മൾ ഇവിടെ നിന്നും ഹൊറിസോണ്ടലായിട്ട് തന്നെ എടുക്കണം. എടുത്ത് നമ്മൾ താഴോട്ട് 0 ഡിഗ്രിയിൽ കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ കോംബ് ചെയ്ത് കട്ട് ചെയ്യുക. ഈ ഗൈഡ് ലൈൻ യൂസ് ചെയ്ത് ഈ ഭാഗത്തെ ഹെയറും ലെഫ്റ്റിലെ റൈറ്റിലെ ഹെയർ 0 ഡിഗ്രി തന്നെ കട്ട് ചെയ്യുക. നമ്മൾ ഇയർ ടു ഇയർ സെക്ഷനിലെ ഹെയറും ലെഫ്റ്റ് റൈറ്റും നമ്മൾ താഴോട്ട് കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഹെയറും നമ്മൾ 0 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വൺ ലെങ്ത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് ഹെയർ കട്ട് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡെമ്മി ഉൾപ്പെടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഹെയർ കട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.